നമസ്കാരം ഒരിക്കൽ കൂടി പോക്കറ്റ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു അതിപ്രസരം നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു പല പ്രമുഖ കമ്പനികളും അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിൽ ചില പ്രധാനപ്പെട്ട മോഡലുകളും ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ആലോചിക്കുന്നത് ടു വീലർ ത്രീ വീലർ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഫോർ വീലർ ആൻഡ് സിക്സ് വീലേഴ്സ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇവയിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ് ആ ബാറ്ററിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ് ഏതൊക്കെയാണ് ഇവയുടെ ചാർജിങ് സ്റ്റേഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നിവ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ഇങ്ങനെ മൂന്ന് വീഡിയോസ് അടങ്ങുന്ന ഒരു സീരീസ് ആണ് ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പോക്കറ്റ് ഡയറിയിലൂടെ ഉണ്ടാവുക അപ്പൊ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഈ സീരീസിലെ നമ്മുടെ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ടു വീലറുകളെ പരിചയപ്പെടാം റിവോൾട്ട് അൺലിമിറ്റഡ് റിവോൾട്ടിന്റെ ആർ വി ഫോർ ഹൺഡ്രഡ് ആർ വി ത്രീ ഹൺഡ്രഡ് എന്നീ രണ്ട് മോഡലുകളാണ് അവർ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെ റിവോൾട്ടിനെ പറ്റി പറയാൻ കാരണം ബൈക്ക് സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഇലക്ട്രിക് ബൈക്കുകളാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് ബാക്കി കമ്പനികളെല്ലാം സ്കൂട്ടർ മോഡലുകളുമായി വരുമ്പോൾ ബൈക്ക് ഒരു പെർഫെക്റ്റ് സ്പോർട്ടി ലുക്കുള്ള ബൈക്ക് മോഡൽ അവതരിപ്പിച്ചാണ് റിവോൾട്ട് കളം പിടിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ കമ്പനിയാണ് തന്നെയാണ് റിവോൾട്ട് റിവോൾട്ടിന്റെ ഫോർ ഹൺഡ്രഡ് എന്ന മോഡൽ എന്ന മോഡലിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം ഏകദേശം 98,000 രൂപ മുതൽ 105,000 രൂപ വരെയാണ് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡിൻ്റെ പ്രൈസ് വരുന്നത് പല സിറ്റികളിലും പല റേറ്റ് ആയിരിക്കും ബാറ്ററി ആണെങ്കിൽ 72 വോൾട്ട് 3.24 കിലോ വാട്ട് അവർ ലിഥിയം അയോൺ ബാറ്ററി ആണ് വരുന്നത് നല്ല പവർഫുൾ ബാറ്ററി തന്നെയാണ് നമുക്ക് കാണാം 4.5 മണിക്കൂറോളം എടുക്കും ബാറ്ററി ഒരു സമയത്തേക്ക് ഫുൾ ചാർജ് ആവാനായിട്ട് അടുത്ത റിവോൾട്ട് ആർ വി ത്രീ ഹൺഡ്രഡ് ഏകദേശം 85,000 രൂപയാണ് റിവോൾട്ടിന്റെ പ്രൈസ് ചില സിറ്റികളിൽ വ്യത്യാസമുണ്ടായേക്കാം 2.7 കിലോ വാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് 4.2 ഏതാണ്ട് 4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ റിവോൾട്ട് 300 നമുക്ക് ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും റിവോൾട്ട് 400 അപേക്ഷിച്ച് കുറച്ചുകൂടി പവർ കുറഞ്ഞ ബൈക്കാണ് റിവോൾട്ട് 300 സൂപ്പർ ബൈക്ക് പ്രേമികൾക്കെല്ലാം റിവോൾട്ട് എന്ന കമ്പനി വളരെയധികം ഇഷ്ടപ്പെടാൻ സാധിക്കുന്നതാണ് അവരുടെ ബൈക്കിന്റെ സ്പോർട്ടി ലുക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ പവറും എല്ലാം ഒരു ഇലക്ട്രിക് ബൈക്ക് ആണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ളത് തന്നെയാണ് ഇനി ഹീറോയുടെ വാഹനങ്ങളെ പരിചയപ്പെടാം ആദ്യത്തെ പ്രമുഖൻ ഹീറോ ഡാഷ് ഹീറോ ഇറക്കിയിരിക്കുന്നതിൽ ഏറ്റവും പ്രീമിയം ലുക്കുള്ള ഏറ്റവും പവർഫുൾ ബാറ്ററി വെച്ചിട്ടുള്ള ഒരു വണ്ടി ഹീറോ ഡാഷ് തന്നെയാണ് 50,000 മുതൽ 62,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹീറോ ഡാഷ് അവൈലബിൾ ആണ് 48 വോൾട്ട് 28 ആമ്പിയർ പെർ അവർ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഹീറോ ഡാഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം 4 മണിക്കൂർ തന്നെയാണ് ഹീറോ ഡാഷും ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് പറയുന്നത് ഇനി ഹീറോയുടെ രണ്ട് മോഡലുകളുണ്ട് എൻട്രി സെഗ്മെന്റ് മോഡലുകളാണ് ഇവ ഹീറോ ഇലക്ട്രിക് ഫ്ലാഷും ഹീറോ ഇലക്ട്രിക് ഓപ്റ്റിമയും ഹീറോ ഇലക്ട്രിക് ഫ്ലാഷിന് 37,000 നും 49,000 ഇടയിലാണ് വില എന്ന് പറയുന്നു ഇലക്ട്രിക് ഒപ്റ്റിമയ്ക്ക് 41,770 രൂപയായിരിക്കും എന്ന് പറയപ്പെടുന്നു ഈ രണ്ട് കമ്പനികളും ഇനിയും മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇവയുടെ കൂടുതൽ വിശേഷങ്ങളും ഹീറോ പുറത്തുവിട്ടിട്ടില്ല എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വരുന്നത് നമ്മുടെ ബി എസ് എയുടെയും അല്ലെങ്കിൽ ചൈനീസ് കമ്പനികളുടെ സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഹീറോ കൊടുത്തിരിക്കുന്നത് ബജാജ് ചേതക് ബജാജ് ചേതക് യുവാക്കൾക്കിടയിൽ ഹരം പിടിക്കുന്ന ഒരു മോഡൽ തന്നെയാണെന്ന് അറിയാലോ അവയുടെ ഏറ്റവും പുതിയ ഡിസൈൻ പുറത്തു വന്നിരിക്കുകയാണ് ഇലക്ട്രിക് വേരിയൻ്റ് ആണ് ബജാജ് ചേതക് വരുന്നത് സ്കൂട്ടറുകളെ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് തന്നെ വേണം ബജാജ് ചേതകിനെ പറ്റി പറയാനായിട്ട് ഏകദേശം 1 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 3 കിലോവാട്ട് അവർ ഉള്ള പവർഫുൾ ലിഥിയം അയൺ ബാറ്ററിയാണ് ബജാജ് ചേതകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബജാജ് ചേതകിന് ഒരു മേജർ കോമ്പറ്റീറ്റർ എന്ന് പറയാൻ TVS iQube ഇലക്ട്രിക് ആണ് വരുന്നത് അത്യാവശ്യം സ്റ്റൈലിഷ് ആയ രീതിയിൽ തന്നെയാണ് TVS അവരുടെ iQube ഒരുക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് 1.5 ലക്ഷം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നു 2.25 കിലോവാട്ട് അവറിന്റെ 2 ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നു കൂടുതൽ കരുത്ത് കൂടിയ വാഹനമായിരിക്കും ഇതെന്ന് നിശേഷം പറയാൻ സാധിക്കും ഇനി നമുക്ക് കുറച്ച് ഓട്ടോറിക്ഷകളെ പരിചയപ്പെടാം ആദ്യത്തേത് നീംജി കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന്റെ നീംജി എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് 2 ലക്ഷം രൂപയുടെ അടുത്താണ് ഇവരുടെ പ്രൈസ്
60 വോൾട്ട് 90 ആമ്പിയർ പെർ അവർ ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറ്ററി ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നതാണ്. കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കുകയും ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ഭൂട്ടാൻ മുതലായവ ഈ നീംജി ഓട്ടോറിക്ഷയുടെ ഒരു ബൾക്ക് ഓർഡർ തന്നെ നമ്മുടെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരുവിധം മേജർ സിറ്റീസിലെല്ലാം തന്നെ കേരള ഓട്ടോമൊബൈൽസിന്റെ ഷോറൂമുകൾ ആരംഭിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്തത് മഹീന്ദ്രയാണ്. മഹീന്ദ്രയുടെ ഈ ആൽഫ മിനി, മഹീന്ദ്രയ്ക്ക് ഇലക്ട്രിക് രണ്ട് മോഡലുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും സ്റ്റൈലിഷും പവർഫുളും ആയത് ആദ്യത്തെ മഹീന്ദ്ര ഈ ആൽഫ മിനി എന്ന് പറയുന്ന മോഡലാണ്. 126,000 രൂപയാണ് പ്രൈസ്. 48 വോൾട്ട് 120 ആമ്പിയർ പെർ അവർ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഹീന്ദ്രയുടെ തന്നെ വേറൊരു മോഡലാണ് മഹീന്ദ്ര ട്രയോ എന്ന് പറയുന്നത്. കാശിത്തിരി കൂടുതലാണ്. 337,000 രൂപയാണ് വരുന്നത്. ബാറ്ററി 48 വോൾട്ട് 120 ആമ്പിയർ പെർ അവർ ലിഥിയം അയോൺ ബാറ്ററിയാണ് ട്രയോയിൽ വരുന്നത്. മൈലേജ് കൂടുതൽ കിട്ടുമെന്നുള്ളതാണ് ട്രയോയുടെ ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ കാശ് കൂടുതലുമാണ്. അടുത്ത കൈനറ്റിക് ഇൻഗ്രീൻ. കൈനറ്റിക് എന്ന കമ്പനി പണ്ട് കൈനറ്റിക് ഹോണ്ട എന്ന സ്കൂട്ടറുമായി വളരെയധികം പ്രസിദ്ധമായ ഒരു കമ്പനിയായിരുന്നു. അവർ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുമായി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വാർത്തയാണ്. കൈനറ്റിക് ഇഗ്രീൻ ഏതാണ്ട് 128,000 രൂപയാണ് വില പറയുന്നത്. ഇവരുടെ തന്നെ പിക്കപ്പ്, മിനി പിക്കപ്പ് ഓട്ടോറിക്ഷയും ഇലക്ട്രിക്കിൽ ലഭ്യമാകും എന്നാണ് അറിയാൻ കഴിയും. ബാറ്ററി പവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ള ഓട്ടോറിക്ഷകളുടെയും ടൂ വീലറുകളുടെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ വാഹനങ്ങളെ പറ്റി അറിയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ് ഇലക്ട്രിക് ഫോർ വീലേഴ്സ് ആൻഡ് ഇലക്ട്രിക് സിക്സ് വീലേഴ്സ്, അതായത് നമ്മുടെ ബസ്സുകൾ. ഇപ്പോൾ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇലക്ട്രിക് ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അവയുടെ വിശേഷങ്ങൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.